പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ പിഴയടച്ചു. 2011 ഡിവൈഎഫ്ഐ മാർച്ചിനിടെയാണ് സംഭവം. വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് റിയാസ് ഉൾപ്പെടെയുള്ള 12 പേർ പിഴയൊടുക്കിയത്. 381,000 രൂപയാണ് പിഴയായി അടച്ചത്. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വിവരങ്ങൾ. റിജിത്ത്, 2011 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യു പി എ സർക്കാരിനെതിരെ നടത്തിയ ഒരു മാർച്ചിലാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത്. വടകര പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു ഈ ഒരു ഡിവൈഎഫ്ഐയുടെ മാർച്ച്. അതിൽ പോസ്റ്റ് ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു എന്ന തരത്തിലാണ് ഇത്തരം ഒരു പരാതിയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ ഹർജിയിന്മേലാണ് ഇത്തരത്തിൽ ഒരു പിഴയടക്കാനുള്ള ഒരു നിർദ്ദേശം വന്നത്. അന്ന് ജില്ലാ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവായിരുന്ന റിയാസ് അടക്കം 12 പേരായിരുന്നു പ്രതികൾ. റിയാസിനെ ഒന്നാം പ്രതിയായി ചേർത്തുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കേസെടുത്തത്. അതിൽ 129,000 രൂപ നഷ്ടപരിഹാരം അടക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അന്ന് അതിനെതിരെ ജില്ലാ കോടതിയിൽ റിയാസ് അപ്പീൽ പോയിരുന്നു. പിന്നെ അതിനുശേഷം ഇത് തള്ളിയിരുന്നു. ശേഷം ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ ഇതും തള്ളിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പിഴയടക്കാൻ ഇവർ നിർബന്ധിതരായത്. ഈ 10 വർഷം മുൻപാണ് ഇത്തരത്തിൽ പിഴയടക്കാനുള്ള ഒരു വിധി വന്നത്. ഇതിൽ ഇത്രയും കാലത്തെ പലിശയും അധിക ചെലവും ചേർത്താണ് 381,000 രൂപ റിയാസ് അടക്കമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടകര കോടതിയിൽ നിലവിൽ അടച്ചിരിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.